ഹലോ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ എൻ്റെ വീഡിയോസ് ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ, അതുപോലെ ലൈക്കും ഷെയറും കൂടി ചെയ്യാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ ഞാൻ ഇപ്പോൾ പോകുന്നത് എൻ്റെ അച്ഛൻ്റെ പച്ചക്കറി തോട്ടത്തിലേക്കാണ്. ഇതാണ് അച്ഛൻ്റെ പച്ചക്കറി തോട്ടം. നിങ്ങൾ ഇതിന് മുന്നേ കണ്ടിട്ടുണ്ടാവും, പക്ഷേ അതൊക്കെ വളർന്നു വരുന്നതിന് മുന്നേ ഒരു ചെറിയ ചെടിയായിരിക്കുമ്പോഴായിരിക്കും നിങ്ങൾ കണ്ടിട്ടുണ്ടാവില്ലേ. ഇപ്പോൾ കുറച്ചുകൂടി വളർന്നു. അപ്പോൾ ഇത് അച്ഛൻ ഇങ്ങനെ നടന്ന് പോകുന്നുണ്ട്. മിക്ക ഡേയ്സിലും അച്ഛൻ ഇവിടെ തന്നെയാണെന്ന് പറയാം. കാരണം അച്ഛൻ പണിക്ക് പോലും പോവാണ്ട് ഈ ഒരു പച്ചക്കറിക്ക് വേണ്ടിയിട്ട് സ്പെൻഡ് ചെയ്യുന്നു ഇപ്പോൾ കുറച്ച് നാളായിട്ട്. കാരണം അത്രത്തോളം കൃഷിയെ സ്നേഹിക്കുന്നുണ്ടെന്ന് എനിക്ക് മനസ്സിലായി. കാരണം ഒരുപാട് പ്രൗഡും തോന്നുന്നുണ്ട്. കാരണം നമുക്ക് ഈ ഒരു സ്ഥലം നമ്മുടെ സ്ഥലമല്ല, വേറെ വ്യക്തിയുടെ സ്ഥലത്താണ് ഈ ഒരു കൃഷി ചെയ്യുന്നത്. അപ്പോൾ അത്രത്തോളം കൃഷിയെ സ്നേഹിക്കുന്നുണ്ട് എന്ന് അറിയുമ്പോൾ മാനസികമായിട്ട് എനിക്ക് വളരെയധികം സന്തോഷം തോന്നുന്നുണ്ട്. അപ്പോൾ ഒരുപാട് തരം കൃഷി ഇവിടെ ചെയ്യുന്നുണ്ട്. വെറൈറ്റി ആയിട്ടുള്ള പച്ചക്കറികളാണ് ഇതിലുള്ളത്. പച്ചക്കറികൾ മാത്രമല്ല, വാഴ, കപ്പ, അങ്ങനെ വേണ്ട എല്ലാം ഉണ്ട്. അപ്പോൾ ഇതാണ് പടവലം. പടവലം എന്നാണ് നമ്മുടെ നാട്ടിൽ പറയല്. നിങ്ങളുടെ നാട്ടിൽ എന്താണെന്ന് കമൻറ്റ് ചെയ്യുക കേട്ടോ. പടവലങ്ങ അല്ലെങ്കിൽ പടവലം എന്നൊക്കെ പറയും. അപ്പോൾ ഇത് നരമ്പൻ അല്ലെങ്കിൽ കൊടോരി എന്നൊക്കെ പറയും കേട്ടോ. നിങ്ങളുടെ നാട്ടിൽ വേറെ എന്തെങ്കിലും രീതിയിൽ പറയുന്നുണ്ടെങ്കിൽ അത് കമൻറ്റ് ബോക്സിൽ ഇടണേ. അപ്പോൾ പ്രകൃതിയെ സ്നേഹിക്കുന്നവരെ, നാച്ചറിനെ ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ തീർച്ചയായിട്ടും ഈ വീഡിയോ ഫുൾ കംപ്ലീറ്റ് ആയിട്ട് കാണുക കേട്ടോ. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുള്ള നല്ല പച്ചക്കറികളും നല്ല പ്രകൃതി രമണീയമായിട്ടുള്ള കാഴ്ചകൾ കാണാൻ വേണ്ടിയിട്ടുള്ള ഒരു അവസരം കൂടിയാണ് ഇത്. അപ്പോൾ ഇതാ പയർ ചെടിയൊക്കെ ഉണ്ട്. പയറൊക്കെ പന്തലൊക്കെ ഇട്ട് നല്ല അടിപൊളിയാക്കിയിട്ടുണ്ട്. അപ്പോൾ ഇതാണ് പയർ ചെടി. അപ്പോൾ ഇത് വെണ്ടക്കയാണ് കേട്ടോ. വെണ്ടക്ക നിങ്ങളുടെ നാട്ടിലത് വെണ്ടക്ക തന്നെ ആയിരിക്കില്ലേ പറയലേ. അപ്പോൾ വെണ്ടയുണ്ട്. അതുപോലെ തന്നെ ഇതാണ് നമ്മുടെ എന്താ പറയലേ, വഴുതിനുണ്ട്. അതുപോലെ തന്നെ ഇത് കപ്പയാണ് കേട്ടോ. നമ്മൾ കഴിക്കാറില്ലേ കപ്പ. ഇപ്പൊ കപ്പയുടെ ചെടിയുണ്ട്. അങ്ങനെ ഒരു ഒട്ടുമിക്ക പച്ചക്കറി വെറൈറ്റി ഓഫ് പച്ചക്കറിയും ഇവിടെ അച്ഛൻ നട്ടിട്ടുണ്ട്. അപ്പോൾ ഇതിനൊക്കെ പൂവൊക്കെ പിടിച്ച് ഇങ്ങനെ പിടിക്കാൻ തുടങ്ങലായി കേട്ടോ. പക്ഷെ ഒരുപാട് പിടിച്ച് തുടങ്ങണത്രേ. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ കാണിച്ചിരുന്നായിരിക്കും. ഇത് പയർ, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം പയറാണ് കേട്ടോ. നമ്മൾ ഉപ്പേരിയൊക്കെ ഉണ്ടാക്കുന്ന പയറാണ്. അപ്പോൾ അതാ പന്തലൊക്കെ ഇട്ട് സെറ്റ് ആക്കിയിട്ടുണ്ട്. അതിനിടക്ക് കുഞ്ഞു കുഞ്ഞു ചെടിയുണ്ട്, അതായത് ചെണ്ടുമല്ലി ചെടി. അപ്പോൾ ഇത് വഴുതനായിരുന്നു. ഓ, വഴുതനയുടെ ആ ചെടിയാണ്. അപ്പോൾ എല്ലാ തരത്തിലുള്ള പച്ചക്കറിയും മിക്സ് ആയിട്ടാണ് ഇവിടെ പൂവൊക്കെ വന്നു. അതുപോലെ കപ്പയുടെ ഇടക്ക് തന്നെ ചീരയുണ്ട്. ആ തൈയുടെ ഒരു സൈഡിലേക്ക് ആയിട്ട് നമ്മുടെ ചീര നട്ടുപിടിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ എല്ലാ തരത്തിലുള്ള പച്ചക്കറിയും മിക്സ് ആയിട്ട് ഒരു സ്ഥലത്ത് നട്ടിട്ട് പിടിച്ച് വളർത്തുക എന്ന് പറയുന്നത് ഏറ്റവും ഒരു ഗ്രേറ്റ് മൊമെൻ്റ് ആയിട്ട് തോന്നുന്നു. അതുപോലെ തന്നെ ഇത് പച്ചപ്പറങ്കിയാണ് കേട്ടോ. നമ്മുടെ പച്ചപ്പറങ്കിയില്ലേ, ആ ഒരു പച്ചപ്പറങ്കിയുടെ തൈയാണ് നിങ്ങൾ കാണുന്നത്. അപ്പോൾ നമുക്ക് എല്ലാ തരത്തിലുള്ള വെറൈറ്റി ഓഫ് പച്ചക്കറിയും ഇവിടെ വന്നാൽ കിട്ടും എന്നുള്ളതാണ് ഏറ്റവും വലിയ സ്പെഷ്യൽ. കാരണം നമുക്ക് അറിയാം പുറത്തുനിന്ന് വാങ്ങണമെങ്കിൽ ഒരുപാട് പൈസ കൊടുക്കണമല്ലേ. അപ്പോൾ നമ്മൾ ഇങ്ങനെ കൃഷി ചെയ്യുകയാണെങ്കിൽ നമ്മൾക്ക് ഹെൽത്തായിട്ട് കഴിക്കാനും കഴിയും. അപ്പോൾ ഇത് ഞാൻ പറയുന്നത് ഇത് കോളിഫ്ലവറിൻ്റെ തൈയാണ് കേട്ടോ. കോളിഫ്ലവറില്ലേ, അതാണത്. അപ്പോൾ ഇങ്ങനെ ചെയ്യുന്നുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞു നിങ്ങൾക്ക് നല്ല ഗുഡ് ഹെൽത്തിന് വേണ്ടിയിട്ട് നമുക്ക് നാടൻ രീതിയിൽ നട്ട് വളർത്തുന്നതാണ്. അപ്പോൾ ഇതൊക്കെ നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവുമല്ലേ, കാണുന്നവർക്ക് മനസ്സിലാവും ഏതൊക്കെ തരത്തിലുള്ള പച്ചക്കറിയാണ് ഇവിടെ ഉള്ളത് എന്ന്. പച്ചക്കറി നടുക എന്നതിന് ഉപരി ഇവിടുത്തെ ഒരു പന്തലിന് ഒരു സ്പെഷ്യലായിട്ട് എടുത്ത് പറയേണ്ട ഒന്നാണ് കേട്ടോ. കാരണം പന്തലിട്ടത് കാണാൻ നല്ലൊരു ബ്യൂട്ടിഫുൾ ആയിട്ട് തോന്നുന്നുണ്ട്. കാരണം നമുക്കൊരു ഒരു അട്രാക്ഷൻ കൂടിയാണ് ആ ഒരു പന്തലും അതിൻ്റെ മുകളിലേക്ക് ഈ ഒരു ചെടികളൊക്കെ പിടിച്ച് കടന്ന് പിടിച്ച് കാണാൻ വേണ്ടിയിട്ട് ഒരു അട്രാക്ഷൻ കൂടി ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇത് കക്കിരിയാണ്. അതുപോലെ തന്നെ കക്കിരിയുടെ കൂടെ തന്നെ കുമ്പളങ്ങിയുണ്ട്. അതുപോലെ തന്നെ വത്തക്കയുടെ ചെടിയുണ്ട്. അങ്ങനെ എല്ലാ തരത്തിലുള്ള പച്ചക്കറികളും ഇതിൽ നട്ടിട്ടുണ്ട്. വളരെ കുറഞ്ഞ സ്ഥലം മാത്രമേ ഉള്ളൂ. ഇത് കയ്പയാണ്, കയ്പ, അതായത് കാവയ്ക്ക അല്ലെങ്കിൽ പാവയ്ക്കയുടെ ചെടിയാണ് ഇത്. അതിനും നല്ല ബ്യൂട്ടിഫുൾ ആയിട്ട് പന്തലൊക്കെ ഇട്ട് നല്ല സെറ്റാക്കി കൊടുത്തിട്ടുണ്ട്. അത് കാണുമ്പോൾ തന്നെ ഒരു നല്ലൊരു കണ്ണിന് ഭംഗി തോന്നുന്നുണ്ട് കേട്ടോ. അപ്പോൾ കുഞ്ഞുങ്ങനെ തുടങ്ങുന്നതേ ഉള്ളൂ കേട്ടോ. പിടിച്ച് വലുതൊക്കെ ആയിട്ട് നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഞാൻ കാണിച്ചിരുന്നതായിരിക്കും. അപ്പോൾ അച്ഛൻ അടുത്ത് തന്നെ ഉണ്ട്. നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് ഒന്ന് ചോദിച്ചു നോക്കാം ഇതിനെപ്പറ്റി. എന്ന് വെള്ളോട്ടിനെ ഇംഗ്ലീഷ് വള മാത്രം, ഇംഗ്ലീഷ് വള മാത്രം, ബാക്കിയെല്ലാം കോഴി വളവും മറ്റേ ചാണമെല്ലാം വിട്ടു. ഇന്നലെ ഇംഗ്ലീഷ് വളവും ഏശം ഇട്ട് കൊടുക്കാതെ ആണ്ട് ആവൂല, മറ്റിട്ടൊരു കാര്യമില്ല.
അപ്പം അച്ഛൻ പറയുന്നത് നമ്മൾ കേട്ടു, ഇതിൽ കായ്വളം അതുപോലെ തന്നെ ഇംഗ്ലീഷ് വളം ഒക്കെ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. കാരണം പെട്ടെന്ന് നശിച്ചു പോയി, ഇത്രയും പച്ചക്കറികളില്ലേ, പെട്ടെന്ന് പുഴുവും അങ്ങനെയുള്ള പ്രാണികളൊക്കെ വന്നിട്ട് ഇത് കൃഷി നശിക്കാൻ കാരണമാവുന്നതുകൊണ്ട് കുറച്ച് അതൊക്കെ ആഡ് ചെയ്തിട്ടിട്ടുണ്ട്. പക്ഷേ അമിതമായിട്ടില്ല കേട്ടോ. നമ്മൾ പുറത്തുനിന്നൊക്കെ വാങ്ങുന്നുണ്ടെങ്കിൽ നമുക്കറിയാം നമ്മുടെ പച്ചക്കറിയുടെ മേലെ തന്നെ ഒരുപാട് കീടനാശിനി പ്രയോഗിക്കും. ഇതങ്ങനെയൊന്നല്ല, ജസ്റ്റ് ഒന്ന് ആ ഒരു പ്രാണിനെയും കീടങ്ങളൊക്കെ നശിപ്പിക്കാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ഒന്ന് നമ്മൾ ആഡ് ചെയ്ത് കൊടുത്തു മാത്രമേ ഉള്ളൂ. പക്ഷെ നിങ്ങൾക്കറിയാം നമ്മൾ പച്ചക്കറി വാങ്ങുമ്പോൾ എത്രത്തോളം സൈഡ് എഫക്റ്റ് ഉണ്ട്. നമ്മുടെ ഡയറക്റ്റ് പച്ചക്കറിയുടെ മുകളിലാണ് നമ്മൾ കീടനാശിനി പ്രയോഗിക്കുന്നത്. ഇതങ്ങനെയൊന്നല്ല, നമ്മൾ ജസ്റ്റ് പ്രാണിയൊക്കെ കളയാൻ വേണ്ടിയിട്ടുള്ള ഒരു കീടനാശിനി മാത്രമാണ് യൂസ് ചെയ്യുന്നുള്ളത്. അപ്പോൾ നല്ല ഫ്രഷ് ആയിട്ട് നമുക്ക് കഴിക്കുകയും ചെയ്യാം, നമ്മുടെ ഹെൽത്തിന് വലിയ തോതിൽ മാരകമായിട്ട് ഒന്നും ബാധിക്കുകയും ചെയ്യില്ല. അപ്പോൾ ഇതാ വാഴ കൃഷിയുണ്ട്, നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും, വാഴയുടെ തടത്തിൽ വേറെയും കൃഷി നട്ടിട്ടുണ്ട്. അപ്പോൾ ഒരു മനോഹരമായിട്ടുള്ള കാഴ്ച കൂടിയാണ് കേട്ടോ ഇത്. അപ്പോൾ അത്രത്തോളം എഫേർട്ട് അച്ഛൻ എടുക്കുന്നുണ്ട് എന്നുള്ളതാണ് ഏറ്റവും വലിയ സ്പെഷ്യൽ. ഒരുപാട് പച്ചക്കറി ഉണ്ട് കേട്ടോ, പന്തലിട്ടോണ്ട് ഇത് അടക്കാൻ പറ്റുന്നില്ല. ഇതാ അരമ്പനുണ്ട്, അങ്ങനെ ഒരുപാട് വെറൈറ്റി പച്ചക്കറി ഉണ്ട്. അപ്പോൾ നമുക്കിതൊക്കെ പിടിച്ചതിന് ശേഷം വീണ്ടും ഒരു വീഡിയോ ചെയ്യാം കേട്ടോ. അപ്പോൾ ഈ പ്രകൃതിയെ ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ, നേച്ചറിനെ ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ തീർച്ചയായിട്ടും എൻ്റെ ചാനലൊന്ന് സപ്പോർട്ട് ചെയ്യുക, സ്നേഹിക്കുക, അതുപോലെ തന്നെ ലൈക്കും ഷെയറും കൂടി ചെയ്യുക. കാരണം ഇത്തരത്തിലുള്ള നിങ്ങളുടെ പ്രോത്സാഹനമാണ് എനിക്ക് കൂടുതൽ വീഡിയോ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു അവസരം ഉണ്ടാക്കി തരുന്നത്. നിങ്ങൾ ഇഷ്ടപ്പെടുന്നതിനനുസരിച്ചിട്ടുള്ള വീഡിയോ ഞാൻ തീർച്ചയായിട്ടും ഇടുന്നതായിരിക്കും. അപ്പോൾ അച്ഛനെയും കൂടി സപ്പോർട്ട് ചെയ്യുക, കാരണം ഇത്തരത്തിലുള്ള കൃഷിയെ ഇഷ്ടപ്പെടുന്നു. കാരണം വേറെ പണിക്ക് പോകാണ്ട് വരെയാണ് ഈ ഒരു കൃഷിക്ക് വേണ്ടിയിട്ട് സ്പെൻഡ് ചെയ്യുന്നത് എനിക്ക് മനസ്സിലാവുന്നുണ്ട്. അപ്പോൾ അത്രത്തോളം കൃഷിയെ സ്നേഹിക്കുന്നുണ്ട്. ആ ഒരു സ്നേഹം നിങ്ങളുടെ ഭാഗത്തു നിന്നും കിട്ടണം, അതിനനുസരിച്ച് നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. ഒരിക്കൽ കൂടി പറയുന്നു, നിങ്ങളുടെ സ്നേഹം സപ്പോർട്ടും കൂടെ ഉണ്ടാവണം. അപ്പോൾ നല്ലൊരു വീഡിയോ ആയിട്ട് പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരേക്കും ടാറ്റ, ബൈ ബൈ, സീ സീ.